ഈ വണ്ടി ഓടുന്നത് ഈജിപ്ഷ്യൻ മരുഭൂമിയിലൂടെയാണ്. പോകുന്നത് കുഞ്ഞുങ്ങൾ പട്ടിണിയാലും വെടിയുണ്ടയേറ്റും മരിച്ചു വീഴുന്ന ഗാസയിലേക്കാണ്. ഈ ട്രക്കറുകളിൽ എന്താണ് എഴുതിയിരിക്കുന്നത് എന്ന് നോക്കൂ. ഗാസ സപ്പോർട്ട് ഫ്രം കേരള. കേരളത്തിൽ നിന്നുള്ള ദുരിതാശ്വാസ സാധനങ്ങളുമായി 5 ട്രക്കറുകളാണ് ഗാസയിലേക്ക് പോയത്. ഒന്നിൽ ടെൻറ്റുകളും മറ്റൊന്നിൽ മരുന്നുകളും ബാക്കി ഭക്ഷണ പദാർത്ഥങ്ങളുമാണ്. കേരളത്തിലെ പല വ്യക്തികളും ചേർന്ന് സമാഹരിച്ച തുക ഉപയോഗിച്ച് കെയ്റോവിൽ നിന്നും മറ്റും വാങ്ങിയ വസ്തുക്കളാണ് ഗാസയിലേക്ക് ഇങ്ങനെ കൊണ്ടുപോയത്. ഇവ പാക്ക് ചെയ്യാനും ലോഡ് ചെയ്യാനും സജീവമായി ഉണ്ടായിരുന്നത് കെയ്റോ യൂണിവേഴ്സിറ്റിയിലെയും അൽ അസ്ഹർ യൂണിവേഴ്സിറ്റിയിലെയും മലയാളി വിദ്യാർത്ഥികളുമാണ്. അൽ അസ്ഹർ യൂണിവേഴ്സിറ്റി മേധാവി ഈജിപ്ഷ്യൻ സൈന്യത്തിലുള്ള തൻ്റെ പ്രത്യേക പദവി ഉപയോഗിച്ചാണ് ഇവ അതിർത്തി കടത്തി ഗാസയിൽ എത്തിച്ചത്. കേരളത്തിൽ നിന്നുള്ള സഹോദരങ്ങളുടെ ഗസ സപ്പോർട്ടാണ് ഈ വാഹനത്തിലുള്ളത്. കെയ്റോയിലാണ് ഇപ്പോൾ വാഹനം ഉള്ളത്. ഇവിടുന്ന് ഗസയിലേക്ക് കയറ്റി വിടാൻ വേണ്ടി ഒരുങ്ങി നിൽക്കുകയാണ്. കേരളത്തിൽ ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന റോഹിംഗ്യൻ അഭയാർത്ഥികൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന യുആൻമി ഫൗണ്ടേഷൻ എന്ന ടീം ലോക അഭയാർത്ഥികൾക്ക് വേണ്ടി രൂപീകരിച്ചിട്ടുള്ള ഒരു സംവിധാനമാണ് വേൾഡ് റെഫ്യൂജി സപ്പോർട്ട്. വേൾഡ് റെഫ്യൂജി സപ്പോർട്ടിൻ്റെ ബാനറിൽ നമ്മൾ നടത്തുന്ന ആദ്യത്തെ ശ്രമമാണ് ഗസയിലെ ഫലസ്തീനി മക്കൾക്ക് വേണ്ടിയുള്ള സഹായം. ഗസയിലെ ഫലസ്തീനികൾക്ക് സഹായമെത്തിക്കുക, ഗസയിൽ നിന്ന് ഈജിപ്തിലെ വിവിധ ഹോസ്പിറ്റലുകളിൽ പരിക്കേറ്റ് ചികിത്സ തേടുന്ന ആളുകൾക്ക് മരുന്നും വസ്ത്രവും ഭക്ഷണവും നൽകുക, പാർപ്പിടമില്ലാതെ ഗസയിൽ പ്രയാസമനുഭവിക്കുന്ന ആളുകൾക്ക് ടെൻറ്റുകൾ നൽകുക, ഇത്തരം മേഖലകളിലാണ് ഇപ്പോൾ വേൾഡ് റെഫ്യൂജി സപ്പോർട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. മനസ്സിലെ രഹസ്യങ്ങൾ താനേ തുറക്കും, അത് ഡയമണ്ട് പറയുമ്പോൾ. മനസ്സിലെ വികാരങ്ങൾ ഡയമണ്ടിനൊപ്പം പറയൂ. മലബാറിലേക്ക് വരും. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ന്യൂസ് ടാഗ് ലൈവ് ടിവി സബ്സ്ക്രൈബ് ചെയ്യുക.